Good morning, Alex. Right now at Dubai, it's 24 degrees Celsius with intermittent clouds. Here is your upcoming reminders. Meeting with boss at work at 7:30 a.m. Apartment 202 case witness meeting at metro station. Call Joji at 11. Have a wonderful day, Alex. Romeo. DOB 25793. 10-4. Unit 201, can you copy? 201, that's 10-4. Unit 201, 1099, Michael R. Ivan. DOB 25793. Wrong package. Repeat, wrong package. 201, 10-4. Can you confirm? Confirmed, 929. 201, copy. Eagle 101, ഡെയിലി അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. അഞ്ച് കേസുകൾ ഓപ്പണാണ്. മൂന്ന് കേസുകൾ ഇപ്പോൾ ഇൻക്വയറിയിലുണ്ട്. ഇപ്പോഴത്തെ കേസുകൾ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അത് ഡെലിഗേറ്റ് ചെയ്യാം. പ്ലീസ് അപ്ഡേറ്റ്. ഓവർ. ഗുഡ് മോർണിംഗ്. ആൽഫ 101 റിപ്പോർട്ടിംഗ്. ഫ്ലാറ്റ് 202 കേസ് ഇൻ പ്രോഗ്രസ്. ലോക്കൽ പോലീസ് ആത്മഹത്യ കേസ് ക്ലോസ് ചെയ്തു. ഐ നീഡ് സം മോർ ടൈം. സെക്കൻഡ് കേസ് ആർട്ടിസ്റ്റ് ഒബ്ജക്ഷൻ ആണ്. അതൊന്ന് റീഅസൈൻ ചെയ്താൽ നന്നായനെ. നോ മോർ അപ്ഡേറ്റ്സ്. ഓവർ ആൻഡ് ഔട്ട്. Eagle 101 responding. Alpha 101, we don't have resources at the moment. Joji room shift at leave ilana. Our case reassign ji and we don't have any other option. Alex then nokanam. Over. Alpha 101, instructions are clear. Over and out. Delta 79 updating. Platinum film bear case final stage ilana. Client requested for a meeting. Matte updates onnilla. Over. Eagle 101, copy that. 1 Alpha 1 10:50. Marina Roadilana. Case details collection. Plate number check. Mike 19781. Ah. Good morning. ഇതെന്ത് രാവിലെ ഒരു ക്യാമറ ഒക്കെ ജോ ഓർഡർ ചെയ്തെന്നാ തോന്നുന്നേ. സെക്കൻഡ് ഹാൻഡ്. പക്ഷെ കൊള്ളാം. എൻഗേജ്മെന്റ് എപ്പോ വേണമെന്ന് പപ്പ ചോദിക്കണ്ട്. ഇന്ന് വൈകിട്ട് എന്തായാലും പപ്പയെ മീറ്റ് ചെയ്യാൻ പോണം. മറക്കണ്ട. പെട്ടെന്ന് ഞാൻ വന്നോണ്ട് ജോജിയുടെ കിടപ്പാടം പോയല്ലേ. നീ വന്നോണ്ടൊന്നുമല്ലേ, അവ മുമ്പേ മാറാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒന്ന് പോസ് ചെയ്തേ. പപ്പയാ? ഹലോ പപ്പ. ലിസ മോളെ, എന്തൊക്കെ വിശേഷം? സുഖമായിരിക്കണോ പപ്പ? അലക്സ് അവിടെ? അത് പിന്നെ ഞാൻ എണീക്കണമ്പേ, പുള്ളിക്കാരെ ജോലി കയറി.
സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ എപ്പോ വേണമെങ്കിലും എത്തും. ലെറ്റ്സ് ഗെറ്റ് ഹിസ് എക്സ്പ്രഷൻ അല്ലേ. ആണല്ലോ പപ്പ. വൈകിട്ട് 6 മണിക്ക് ശേഷം ഞാനും അലക്സും വരും. എല്ലാം സെറ്റല്ലേ പപ്പ? ഇവിടെ എല്ലാം സെറ്റാണ്. ഓക്കെ പപ്പ. അപ്പോൾ എത്തുമ്പോൾ വിളിക്ക്. ശരി, അപ്പോൾ ഞാൻ വെക്കാം. പപ്പ വൈകിട്ട് വരില്ലെന്ന് വെക്കാൻ വിളിച്ചതാ. ഓ, പിന്നെ നമുക്ക് പോകാലോ. എവിടെ പോവാ? നീ കേട്ടതല്ലേ, ഒരു കേസിന്റെ ആവശ്യത്തിനായിട്ട് 6 മണിക്ക് വന്നിരിക്കും. ഫോർ ഷുവർ. ഓക്കേ, ബൈ ബൈ. Thank you.
ജോ ജോ ഡാ ജോ വാട്ട് ദ ഫക്ക് വാട്ട് ഡിഡ് ഐ ഡു ജോ ഹലോ ഹലോ അലക്സ്, ഹൂ ഈസ് ദിസ്? ഞാൻ ടെസ. എന്നെ രക്ഷിക്കാനാണ് അലക്സ് അവിടെ വന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒന്നും മനസ്സിലാവണില്ല അല്ലേ? ജോ, അവൻ എങ്ങനെ ഇവിടെ? ഞാൻ ഓർമ്മിപ്പിക്കാം. ലക്ഷ്മി ഓർമ്മയുണ്ടോ? ലക്ഷ്മി ജോ, അവർ വരുന്നുണ്ട്. നീ പോയി ആ കേസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വാ. എടാ ജോ, നീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ട? എല്ലാം സെറ്റാണ്, ഞാൻ റെഡിയാക്കാം. രാവിലെ വന്ന് രണ്ടെണ്ണം അടിച്ചിട്ടാ വന്നേക്കുന്നത് അല്ലേ? അതെ, തെണ്ടിത്തരം പറയരുത്. അടിക്ക് രാവിലെ തന്നെ കുറച്ച് കുറച്ച് പൊടി. തലയ്ക്കൊടുവില്ലാതെ പോയിട്ട് വെറുതെ ഓരോന്ന് വരുത്തേക്കുണ്ട്. ഞാൻ പൊക്കോളാം. നോ, ഞാൻ പൊക്കോളാം. എൻ്റെ പണിയല്ലേ, ഞാൻ പൊക്കോളാം. എന്നാ പോയിട്ട്. ഹലോ, ഞാൻ കണ്ടിരുന്നു ഒരു വീഡിയോ കോളിൽ. അവളെ കൊന്നതാണ് നിന്റെ കൂട്ടുകാരൻ. കുറച്ച് കഴിഞ്ഞ് നീ വന്ന് കൊന്നവനെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ട് നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടു. എല്ലാം കണ്ടിരുന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഐ ഹേറ്റഡ് ദാറ്റ് ഐ വാസ് സോ ഹെൽപ്ലെസ്. അവളുടെ മരണം വെറും ഒരു അപകട മരണമായി അവസാനിച്ചു. കൊന്നവനും കൂട്ടു നിന്നവരും ഒരു കൂസലമില്ലാതെ പുറത്തു. അവനെ കൊല്ലാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നത്. അവനെ പിന്തുടർന്ന് പല വട്ടം അതിനായി ഞങ്ങൾ ശ്രമിച്ചു. ഇങ്ങനത്തെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അവൻ റൂം മാറിയ ദിവസം അതിനായി തിരിഞ്ഞെടുത്തു. ഹായ്. യെസ്. My mobile is not off charge. Okay. I hope it's okay if I charge it. Please come. Thank you. What's your name? വെറും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നിന്നെ ഞാൻ കൊണ്ടുവന്നു. ഹലോ ഗായ്സ്. ആ ക്യാമറ പിന്തുടർന്ന് നീ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആഫ്റ്റർ ദാറ്റ് എവറിഥിങ് വാസ് ഈസി. എന്നിട്ട് നിന്റെ കൈയോടെ തന്നെ അവനെ ഞാൻ കൊന്നു. ലക്ഷ്മിയുടെ മരണത്തിന് കൂട്ട് നിന്ന നീ അന്ന് അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ ഇനി നീ അനുഭവിക്കണം. കഴിഞ്ഞ 2 മാസമായി ഇതെന്റെ മനസ്സിൽ കിടന്ന് നീറാൻ തുടങ്ങിയിട്ട്. എന്ത് പ്രായശ്ചിത്തം? വെറും നീചമായ പ്രവൃത്തിയിൽ നീ ചെയ്തത്. ലക്ഷ്മി, അവൾ ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങളാണ് അന്ന് നിങ്ങൾ ഇല്ലാതാക്കിയത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നിന്നെ കാണാൻ ഞാൻ വരും. എന്നാൽ എന്റെ പക അടങ്ങും. ഒരു കാര്യം പറയട്ടെ, അന്ന് ആ മുറി സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയില്ല. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അവൻ്റെ ഒരു ദുശീലമായിരുന്നു. അന്ന് ആ മുറി പോയതും ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒരുപാട് തവണ ഞാൻ അവനെ വിലക്കിയിട്ടുണ്ട്. എന്നാൽ അന്ന് അവിടെ വെച്ച് നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചത്.
കൈമുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് കിടന്ന ലക്ഷ്മിയെ കണ്ട് അവൻ ശരിക്കും പാനിക്കായി. ഒരു നിമിഷം അത് കണ്ട് ഞാനും വിശ്വസിച്ചു അവനൊരു കൈയബദ്ധം പറ്റിപ്പോയതാണെന്ന്. കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് വളരെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടി വന്നു. തെളിവുകളെല്ലാം ഓരോന്നായി നശിപ്പിച്ചപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ജോ ആയിരുന്നില്ല ക്രൈം ചെയ്തതെന്ന്. അവൻ എന്നോട് ഒരുപാട് പറഞ്ഞത് അത് ചെയ്തത് അവനല്ലെന്ന്. പക്ഷെ അന്ന് അതെനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. ഞാൻ കാരണം റിയൽ കില്ലർ രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിയിൽ ഞാൻ തന്നെയാണ് അനോണിമസായി കേസ് റീഓപ്പൺ ചെയ്തത്. ആ കില്ലർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. അലക്സേ, ഞാനല്ലടാ അന്ന് ജോ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ. നിങ്ങൾക്ക് വന്ന ആ വീഡിയോ കോൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അന്ന് ആ മുറിയിൽ ഞങ്ങൾ മൂന്ന് പേരെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ദ റിയൽ കില്ലർ. അവൻ ആരാണെന്നോ എന്തിനാണ് ലക്ഷ്മിയെ കൊന്നതെന്നോ എനിക്കറിയില്ല. പക്ഷെ അവൻ രക്ഷപ്പെട്ടത് ഞാൻ കാരണമാണ്. അന്ന് ആ തെളിവുകൾ ഞാൻ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയേനെ. അന്നെനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിനെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനുമാണ്. ഒരു നിമിഷം, ഞാൻ ഒരാളോട് അവസാനമായി ഒന്ന് സംസാരിച്ചോട്ടെ? ഹലോ എലിസ. വൈകിട്ട് പാപ്പയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് എന്ത് പറ്റി? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതിന്റെ ശിക്ഷ ഇന്നാണ് എന്നെ തേടി വന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? എവിടെയാ നീ? ബേബി, ഞാൻ പറയുന്നത് കേൾക്ക. എന്റെ ലാപ്ടോപ്പിൽ ഫ്ലാറ്റ് 202 എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് എത്രയും പെട്ടെന്ന് ഏജൻസിക്ക് കൈമാറണം. എടാ, ഞാൻ പപ്പയെ വിളിക്കാം. നീ ഇപ്പൊ എവിടെയാ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പപ്പ സഹായിക്കും. വേണ്ടടാ. This is my fate. I will miss you. Alexei. Goodbye. Hello. Hello, guys. Appo nammude anniversary surprise cha plan cheythu vechittunde. Ulika eppo venengil ethu. Let's get his expression. Alle. Hello, guys. Appo nammude anniversary surprise cha plan cheythu vechittunde. അറിഞ്ഞോ അറിയാതെയോ ലക്ഷ്മിയുടെ മരണത്തിന് ഞാനും ഒരു കാരണമായി. ഞാനില്ലെങ്കിലും ആ കേസ് അന്വേഷണം മുൻപോട്ട് പോകും. അവളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് ഉടനെ പുറത്തു വരും. കാത്തിരിക്കുക. ഗുഡ് ബൈ. എന്താടോ ഗ്ലൂമി ഇട്ടിരിക്കുന്നത്? അലക്സും ജോവും ശരിക്കും മരണം അർഹിച്ചിരുന്നു. ലക്ഷ്മിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ അത് ചെയ്തത്. എന്നാലും ശരിക്കും കാരണക്കാരനെ നമുക്കിപ്പോഴും അറിയില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും അവര് തെറ്റുകാർ തന്നെയല്ലേ? അവര് ചെയ്തതിന്റെ അവർ അനുഭവിച്ചു. പോ, നമുക്ക് സമയം ഒരുപാടായി. ഓക്കെ.
കർമ്മഫലം. കാലം എത്ര കഴിഞ്ഞാലും അത് നമ്മളെ തേടി വരും. ഇരുതല മൂർച്ചയുള്ള ഒരു വാളുപോലെ ഭയാനകം. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നല്ലതോ മോശമോ ആയ മറ്റൊരു പ്രവൃത്തിക്ക് കാരണമാകും. ദാറ്റ്സ് കോൾഡ് ദ ഡോമിനോ എഫക്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരാൾക്കും തടയാൻ പറ്റാതെ പോയിക്കൊണ്ടേയിരിക്കും. ഡോമിനോ എഫക്ട്, അതിന് തുടക്കം കുറിക്കാൻ ഒരു വീഴ്ച മതിയാകും. എ ഫസ്റ്റ് ഫോൾ, ദാറ്റ്സ് ഓൾ ഇറ്റ് ടേക്സ്. എന്താണ് നീ പണ വെച്ചേ? സുന്നടാ ഉമ്മാ. സ്നേഹിക്കുന്നവരെ നമ്മൾ നിന്ന് പറിച്ചു മാറ്റുമ്പോൾ മനസ്സിലിരച്ച് കയറുന്ന ഒരു തരം പ്രാന്തുണ്ട്. അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. പറ ആര് പറഞ്ഞിട്ടാ നീ എൻ്റെ മോളെ? ഓ ലാംഗ്വേജ്. ഐ ഹാവ് ഗിവൻ എ ഓഫർ. ടെൽ മീ ഹൂ ഈസ് ബിഹൈൻഡ് ഓൾ ദിസ്. ഐ ലെറ്റ് യു ലീവ്. നോ. നിലക്കില്ല സർ, എപ്പോഴും ഉള്ള നമ്പവെന്നു സൊല്ലടാ സർ. വേണമെന്ന് പണില്ല സർ, വേണമെന്ന് പണില്ല. എനിക്ക് എനിക്ക് ചെന്ന കോളം തീർക്ക സർ, മന്നിച്ചെടുക്ക സർ, എന്നെ പോക വിടുക സർ, എന്നെ പോക വിടുക. See, that's a sad story. സർ 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 വേണ സർ വേണ. You don't know, you are playing with fire. So intimidating. Let's see. ടെസ, അവളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് ഉടനെ പുറത്തു വരും. കാത്തിരിക്കുക.